ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഞാൻ ആർ ജെ ലക്ഷ്മി. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള വിഷയങ്ങളെ നാം ചർച്ച ചെയ്തു പോരുകയാണല്ലോ. ഇതിന്മേലുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ഷോയിലേക്ക് കടക്കുകയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ അങ്ങ് അടിത്തട്ട് മുതൽ സമൂഹത്തിൻ്റെ മേൽത്തട്ട് വരെയുള്ള നാനാജാതി വിഷയങ്ങളെ നമ്മൾ പ്രതിപാദിച്ചു പോരുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും നിങ്ങളുടെ നിർദ്ദേശങ്ങളായിരുന്നു, നിങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു, പേഴ്സണലായിട്ട് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജിലൂടെ ഞങ്ങളെ അറിയിച്ച കാര്യങ്ങളായിരുന്നു. നമ്മൾ ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങൾ മുഖേന പലർക്കും അവരുടെ വ്യക്തി ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ട അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിന് പുരോഗതി കിട്ടുവാൻ വേണ്ടെന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുവാൻ കഴിയുകയുണ്ടായി. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെയാണ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത ദിവസം വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ലക്ഷ്മി എന്നെ കാട്ടുകയുണ്ടായി. ഈ മെസ്സേജ് യാദൃശ്ചികമായിട്ടാണ് ലക്ഷ്മിയുടെ കയ്യിൽ എത്തിച്ചേർന്നത്. കാര്യം, ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടുപേരും മുന്നേ തീരുമാനിച്ചിരുന്നതാണ്. കാര്യം, അതിൻ്റെ ഒരു അനിവാര്യത ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞോട്ടെ, നമ്മുടെ യുവതലമുറ കുട്ടികൾ പുതുതലമുറ വഴിതെറ്റുന്നുവോ എന്നുള്ള വിഷയത്തിൽ അധികരിച്ച് നമ്മൾ 1-2 എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഇത്. പ്രത്യേകിച്ചും ഇതിൻ്റെ കാതലായ സബ്ജക്റ്റ്, അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ്. സമൂഹത്തിൻ്റെ നാനാവഴികളിൽ നിന്ന് അധ്യാപകരുടെ അമിതമായ ശിക്ഷാ രീതികളെക്കുറിച്ച് പ്രതിഷേധങ്ങൾ ഉയരുകയും അത് സർക്കാർ ഗൗരവത്തോടെ ഏറ്റെടുക്കുകയും അങ്ങനെ ശിക്ഷാ നടപടികൾ, കുട്ടികളെ ക്രൂരമായി ശിക്ഷിക്കുന്ന അധ്യാപകർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായപ്പോഴാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾക്ക്, ഇത്തരം ശിക്ഷാ രീതികൾക്കൊക്കെ ഒരു മാറ്റമുണ്ടായി വന്നത്. അപ്പോൾ കുട്ടികളെ ശിക്ഷിച്ചുകൂടാ അല്ലെങ്കിൽ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിച്ചുകൂടാ എന്നുള്ളത് എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ്. കുരുന്നുകളാണവർ, അവരുടെ ബാല്യത്തെ ഇത്രത്തോളം അടിച്ച് പിഴിഞ്ഞുകൂടാ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പക്ഷം. പക്ഷേ ഈ ഫേസ്ബുക്കിലെ ഈ മെസ്സേജ്, അത് ഒരു അധ്യാപകൻ ഷെയർ ചെയ്തതാണ്. ആ അധ്യാപകൻ ഷെയർ ചെയ്ത മെസ്സേജ് മറ്റൊരാൾ അയാളുടെ അഭിപ്രായവും കൂടി കൂട്ടിക്കലർത്തി അത് പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്തത്. അത്തരത്തിൽ വന്ന ഒരു മെസ്സേജാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചത്. അപ്പോൾ ആ മെസ്സേജ് എന്താണെന്ന് ലക്ഷ്മി വായിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മറ്റ് ചർച്ചകളിലേക്ക് പോവാം. പ്രത്യേകം പറയട്ടെ, ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ശ്രദ്ധയോടെ അവസാനം വരെയും കേൾക്കുക. കാരണം ഇത് നമ്മുടെ തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ലക്ഷ്മി, ആ മെസ്സേജ് ഒന്ന് വായിച്ചു തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ വായിക്കട്ടെ? തീർച്ചയായിട്ടും വായിച്ചോളൂ. വിദ്യാർത്ഥികളുടെ അടിപിടി തടയുന്നതിനിടയിൽ ചൂരൽ പ്രയോഗിച്ചതിന്റെ ഭാഗമായി 2 ദിനങ്ങൾ പോലീസ് സ്റ്റേഷൻ വരാന്തയിലും പിന്നീട് 15,000 രൂപ നഷ്ടപരിഹാരവും നൽകേണ്ടി വന്ന വയനാട് വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന്റെ പോസ്റ്റ്. തിരിച്ചറിവുകളുടെ 2 ദിനങ്ങൾ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടാനാവാത്ത തിരിച്ചറിവുകൾ 2 ദിവസങ്ങൾ കൊണ്ട് സമ്മാനിച്ച വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷകർത്താക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നന്ദി. അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാത്ത, ഉത്തരവാദിത്തങ്ങൾ മാത്രം പേറേണ്ട കോമാളി വേഷമാണ് അധ്യാപകന്റേത് എന്ന് തിരിച്ചറിവ് നൽകിയ 2 ദിനങ്ങൾ. കുട്ടികൾ തമ്മിൽ തല്ലുന്നത് കണ്ടാലും വഴിതെറ്റിപ്പോകുന്നത് കണ്ടാലും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, കോപ്പി അടിച്ചാലും, സ്കൂൾ തള്ളിപ്പൊളിച്ചാലും, കഞ്ചാവ് വലിച്ചാലും, കരണം കുത്തി മറിഞ്ഞാലും, കണ്ണും കാതും അടച്ച് ഒരു ഗൂഢസ്മിതത്തോടെ ശമ്പളം എണ്ണി നോക്കി വീട്ടിൽ പോയാൽ മതി പുതിയ യുഗത്തിലെ അധ്യാപകൻ എന്ന് പുതിയ പാഠം പകർന്നു കിട്ടിയ 2 ദിനങ്ങൾ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 ആകുന്ന അർജുനന്റെ അസ്ത്രം പോലെ കുട്ടികൾക്ക് നൽകിയ ശിക്ഷയുടെ എണ്ണവും
തീവ്രതയും ഓരോ മണിക്കൂറിലും പെരുകി പെരുകി വരുന്ന സുന്ദരമായ കാഴ്ചയും കണ്ടു. ഉത്തരവാദിത്വങ്ങളുടെ സമ്മർദ്ദവും പ്രതിബദ്ധതയും ഇല്ലാത്ത പുസ്തകം ഛർദ്ദിച്ച് വീട്ടിൽ പോകുന്നതിൻ്റെ സുഖം അനുഭവിച്ചാൽ കുറേ വർഷങ്ങളുടെ അധ്യാപന ജീവിതം കൂടി ബാക്കിയുള്ളത് ആശ്വാസം നൽകുന്നു. ആയതിനാൽ ഈ ആട് ഇനി ഒരു ഭീകര ജീവിയല്ല എന്ന ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഒക്കെയുണ്ട്. ശുഭം. സ്കൂളിലെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച ഒരു പാവം പ്രിൻസിപ്പലിനെ കുരുതി കൊടുത്ത കുട്ടികളെ, മാതാപിതാക്കളെ, ഞങ്ങൾ അധ്യാപകർക്ക് തെറ്റുപറ്റി. നിങ്ങളെ സ്വന്തം മക്കളായി കണ്ടത് തെറ്റ്. നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചത് അതിലേറെ തെറ്റ്. ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചതും തെറ്റായ സൗഹൃദത്തിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താനും തിരുത്താനും നടപടിയെടുത്തത് ബാലാവകാശ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ അധ്യാപകർക്ക് കഴിഞ്ഞില്ല. മാപ്പ് മക്കളെ, മാപ്പ്. ഒന്നോർത്തോളൂ, 7 തലമുറ രക്ഷപ്പെടാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ. ഈശ്വരൻ പൊറുക്കട്ടെ. ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഒരു അധ്യാപകൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മറക്കാനാവാത്ത 2 ദിനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചേട്ടന് എന്താണ്, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് തെറ്റാണോ? അധ്യാപകൻ എന്നല്ല, രക്ഷകർത്താക്കളായാലും ശരി, ആര് തന്നെയായാലും ശരി, ഒരു കുട്ടിയെ അകാരണമായി ശിക്ഷിക്കാൻ പാടില്ല തന്നെ. വഴക്ക് പറയാം, നമുക്ക് അവരെ ഗുണദോഷിക്കാം, പക്ഷേ കടുത്ത ശിക്ഷാ നടപടികൾ ഒരിക്കലും കുട്ടികൾക്കും നേരെ ആരായാലും കാട്ടിക്കൊടുക്കും. കാരണം കുട്ടികളുടെ നേരെ അധ്യാപകരുടെ അതിക്രൂരമായ ശിക്ഷാ നടപടികൾ വർദ്ധിച്ചു വന്നപ്പോഴാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളും ഉണ്ടായി വന്നത്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും, അത് ഇന്നായാലും ശരി, അവർ കൺകണ്ട ദൈവങ്ങൾ തന്നെയാണ്. നമുക്ക് അറിവ് പകർന്നു തരുന്നവരാണ് അവർ. അവരുടെ വിലയാണ്, അവർ നൽകുന്ന സംഭാവനയാണ് ഓരോ തലമുറയും കൂടുതൽ കൂടുതൽ പ്രതിജ്ഞാബദ്ധതയുള്ള തലമുറകളായി വളർന്നു വരാൻ കാരണമായി ഭവിക്കുന്നത്. നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്കോളം മറ്റൊരാൾക്കും പങ്കുവയ്ക്കാൻ പറ്റില്ല. നല്ല മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള അനുസരണയോടുകൂടി വളർത്തുന്ന കുട്ടികളെ അധ്യാപകർ അവരുടെ വിജ്ഞാനമെല്ലാം കൊടുത്ത് അവരെ എന്താ പറയുന്നത്, നല്ല സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടാകുന്ന കുട്ടികളായിട്ട്, അതായത് വിദ്യാർത്ഥികളായിട്ട്, പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികളെ ശിക്ഷിക്കുന്ന അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ എല്ലാ അധ്യാപകരും കുട്ടികളെ ശിക്ഷിക്കുന്നവരല്ല. എന്നാൽ ഒരു ചെറിയ സംഘം കുട്ടികളെ ശിക്ഷിക്കുന്ന, ക്രൂരമായി ശിക്ഷിക്കുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ നല്ലവരായ അധ്യാപകർക്ക് എപ്പോഴും കളങ്കം ചാർത്തുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കണ്ട മെസ്സേജിൽ വരുമ്പോൾ, ഇവിടെ ക്ലാസ്സിലിരുന്ന് മദ്യപിക്കുന്ന സൗഹൃദം, എന്താ പറയുക, അനാവശ്യമായ കഞ്ചാവ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്, കള്ളത്തരം ചെയ്യുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ ശിക്ഷിക്കുന്നത് തെറ്റാണോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ശിക്ഷ കിട്ടുന്ന എല്ലാ കുട്ടികളും ഇത് ചെയ്യുന്നവരല്ല എന്നും കൂടെ അറിയണം. കാര്യം തെറ്റ് കാണിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ശിക്ഷ കിട്ടാറുള്ളത്. ചില അധ്യാപകർ, ഞാൻ പറഞ്ഞില്ലേ, മോശപ്രകൃതമുള്ള അധ്യാപകർ കുട്ടികളെ അകാരണമായി ശിക്ഷിച്ചതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട്. ഒപ്പം തന്നെ മോശ സ്വഭാവം കാണിച്ച ആൾക്കാർക്ക്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ പോയി, എന്നാൽ അവരിൽ ആ മാതാപിതാക്കൾ അങ്ങനെയുള്ള ചുറ്റുപാടിൽ എൻ്റെ മക്കൾ ഇങ്ങനെ വളർന്നാൽ മതി എന്നുള്ള താല്പര്യത്തോടുകൂടി ഈ അധ്യാപകനെ എതിരെ കേസ് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ പ്രശ്നത്തിലാക്കുക ആക്കിയ സന്ദർഭമുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറഞ്ഞു വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ശിക്ഷാ നടപടി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാകണം, അങ്ങനെയല്ലേ വേണ്ടത്? ആ കുട്ടിക്ക് തന്നെ ശിക്ഷിച്ചത് ഞാൻ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത് എന്നുള്ളൊരു ബോധം ആ കുട്ടിയിൽ ഉളവാകണം. മാത്രമല്ല, എന്നെ ശിക്ഷിച്ചത് എന്നെ രക്ഷിക്കാനാണ് ഈ അധ്യാപകൻ ശ്രമിച്ചത് എന്നുള്ള ബഹുമാനവും ആ കുട്ടിയിലുണ്ടാവണം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ
മാത്രമാണ് ഒരു അധ്യാപകൻ ആ കുട്ടിയെ ശിക്ഷിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുക. അല്ലാതെ കുട്ടിയിൽ ഒരു പ്രതികാര വാഞ്ച ഉണ്ടാവുകയും എന്നെ അകാരണമായിട്ടാണ് ശിക്ഷിച്ചത് എന്നൊരു തോന്നലും ഉളവാക്കാൻ ഒരു അധ്യാപകന് കഴിഞ്ഞെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശിക്ഷാ നടപടിയിലൂടെ കഴിഞ്ഞെങ്കിൽ അത് തെറ്റായി ഭവിക്കും. മാത്രമല്ല ഇവിടെ ബാലാവകാശ നിയമങ്ങളും പിന്നെ നമ്മുടെ പൊതു നിയമങ്ങളും എല്ലാം വച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ സംരക്ഷണയിൽ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ തെറ്റായ വഴിക്ക് പോവുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്താൻ അധ്യാപകർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് ക്രൂരമായ ശിക്ഷാ നടപടികളിലൂടെ വേണമെന്നും ഇവിടെ അഭിപ്രായമില്ല. കാര്യം അതിനൊക്കെ നമ്മുടെ പൊതു സമ്പ്രദായത്തിൽ, അതായത് നമ്മൾ ഇത്രയും കാലം തുടർന്നു വരുന്ന സമ്പ്രദായത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മിയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടന്നിട്ടുമില്ല. അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് തെറ്റാണോ ശരിയാണോ? ഇവിടെ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് തിരിച്ച് ചോദിക്കുകയാണ്. ഒരു തെറ്റ് കണ്ടാൽ, ഒരു കുട്ടി ഒരു കുറ്റം ചെയ്താൽ അത് എങ്ങനെയാണ്, എന്താണ് അധ്യാപകൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മിയുടെ ഒരു അഭിപ്രായം പറയൂ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പോകാം. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടി ചെയ്ത തെറ്റിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചായിരിക്കണം അയാൾക്ക് കുട്ടിക്ക് നൽകേണ്ട ശിക്ഷ. വളരെ ശിക്ഷ കൊടുക്കണം. അപ്പോഴും ശിക്ഷ കൊടുക്കേണ്ട കാര്യത്തിന് ശിക്ഷ കൊടുക്കേണ്ടതാണല്ലോ. എന്ന് വെച്ചാൽ ഇപ്പൊ അടിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നിയമം അനുവദിച്ചിട്ടില്ല. നിയമം അടിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ശിക്ഷ. അവന് ശിക്ഷ എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ആദ്യം ആ കുട്ടിക്ക് മനസ്സിലാവണം. താനൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് അവന് ബോധ്യപ്പെടുകയും ആ തെറ്റിന് താൻ അനുഭവിക്കേണ്ട ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷെ അത് ലഭിച്ചില്ല എങ്കിൽ കൂടിയും താൻ ഇനി ഇത് ഇനിമേലിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് അവനൊരു ബോധ്യം ഉണ്ടാവണം. അല്ലാതെ അവന് എന്തോ കാര്യത്തിന് അധ്യാപകൻ തന്നെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അടിക്കുന്നു, പുറത്താക്കുന്നു, അല്ലെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ പാരൻസിനെ വിളിച്ചു കൊണ്ടുവരികയോ, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന പോലുള്ള സസ്പെൻഡ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. താൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് അവന് ബോധ്യമില്ല എങ്കിൽ ഇതെല്ലാം ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അപ്പോൾ അവൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു അധ്യാപകൻ, നമ്മൾ കണ്ടല്ലോ ഈ മെസ്സേജ് പറഞ്ഞ പോലെ, നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരെ പോലെ തന്നെയായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ള സ്കൂളുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. കുട്ടികളെ വഴക്ക് പറയുന്നത് എല്ലാം എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ചെറിയ വിഭാഗം ഈ മുരടരായിട്ടുള്ള മനുഷ്യർ, അധ്യാപകർ എന്ന് പറയുന്ന ആൾക്കാർ, കുട്ടികളെ അനാവശ്യമായി തല്ലാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. ആ അധ്യാപിക ഒരു കുട്ടി ആ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും എഴുന്നേൽക്കാൻ പറയും. ഞങ്ങളെല്ലാം എഴുന്നേൽക്കും. എഴുന്നേറ്റ് കൈനീട്ടാൻ പറയും. ഞങ്ങളെ എല്ലാവരെയും ശിക്ഷിക്കും. ഏതോ ഒരു കുട്ടി പിന്നെ സംസാരിച്ചതിന് ഞങ്ങളെ എല്ലാവരും തല്ലുന്നൊരു അധ്യാപിക, എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം അകാരണമായിട്ട് നമ്മളെ ഒരു ശിക്ഷിച്ചു എന്ന് വെച്ചു, ഒരു കാര്യത്തിൽ ഒരു അടി തന്നു. അപ്പോൾ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആ സാറിൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് സാറിന് തെറ്റുപറ്റിയതാണ് എന്നെ അടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് സാറിന് തെറ്റുപറ്റിയതാണെങ്കിൽ സാറ് പെട്ടെന്ന് തന്നെ പറയും, ആ ശരി, ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നിനക്കൊരു ശിക്ഷാ നടപടി, ഇവിടെ നീ ഒരു പാഠഭാഗം പഠിച്ചു കൊണ്ടുവന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ, നിനക്കൊരു ശിക്ഷ നൽകേണ്ടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ സമയത്ത് ഈ അപ്പീൽ ഉപയോഗിക്കാം, അതുകൊണ്ട് നിനക്ക് ആ സമയത്ത് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടും എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ അകാരണമായ ഒരു വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്ന ഒരു അധ്യാപകനും, എന്നാൽ താൻ ഒരു തല്ല് നൽകിയതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് മനോവേദന ഉണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയെങ്കിൽ അത് തിരുത്താൻ തയ്യാറായ ഒരു അധ്യാപകനും ഉള്ള ഒരു സ്കൂളിൽ ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ അധ്യാപകന് അനാവശ്യമായിട്ട് തല്ലുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തല്ലുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പഠിച്ചെത്തുന്ന കാലത്ത്. കാര്യം അനാവശ്യമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ അടി മേടിച്ച് കൂട്ടിയിട്ടുള്ള അവസ്ഥ എനിക്കുണ്ട്. കാരണം കുട്ടിക്കാലത്ത്
എൻ്റെ രണ്ടാം ക്ലാസ്സിലൊക്കെ വെച്ച് ഞാൻ ചെറിയ കവിതകളും കഥകളും നോവലുകളും ഒക്കെ എഴുതുമായിരുന്നു. എൻ്റെ ഒരു സന്തോഷത്തിന് കുഞ്ഞ് കുറുക്കൻ്റെയും മുയലിൻ്റെയും അങ്ങനെയൊക്കെയുള്ള നോവൽ തുടർ നോവലുകളൊക്കെ എഴുതി വയ്ക്കും. ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് ഞാനൊരു നോവൽ എഴുതി അത് എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് വായിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഞാൻ അവർക്ക് വായിച്ചു കൊടുക്കുക, അവർ ആഹ്ലാദത്തോട് കൂടിയിരിക്കും. ഒരു ദിവസം ഞാനിങ്ങനെ നട്ടുച്ച സമയത്ത് ഊണ് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് ആ നോവൽ ഞാൻ എഴുതിയ ഭാഗം എടുത്തപ്പോൾ എൻ്റെ ഒരു വികൃതിയായ കൂട്ടുകാരൻ ഈ എൻ്റെ ബുക്കും എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ താടാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിയതും ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ കയറി വരികയാണ്. ഹെഡ് മാസ്റ്റർ കയറി വന്ന് ആരടാ ഇവിടെ ബഹളം വെച്ചതെന്ന് വെച്ച് അങ്ങോട്ട് വലിയ ചൂരൽ പടിയുണ്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടുത്ത് നിനക്കാണല്ലേടാ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞ് എന്നെ രണ്ടടി അടിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് പറയാം എൻ്റെ ബുക്ക് എടുത്തുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞപ്പോൾ ആ ഓടിയ ബോയ് മറ്റൊരു സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു സാറിൻ്റെ മകനായതുകൊണ്ട് അവനെ അടിച്ചില്ല. ഞാൻ എനിക്ക് ആകെ ഇങ്ങനെ ചമ്മിപ്പോയി. ഞാൻ ചെറിയ നമ്മൾ ചമ്മുമ്പോൾ ഒരു ചിരി, ഈ പശു ചാണകയുടെ ചിരിക്കും പോലെ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മളങ്ങനെ ഇരിക്കുമല്ലോ. എല്ലാവരും മൂന്നാല് പേരൊക്കെ എന്നെ നോക്കി അടക്കിച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാർ. ഞാൻ മെല്ലെ കസേരയിലേക്ക് ഇരിക്കാം, എൻ്റെ ബെഞ്ചിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ സാറെന്നെ ഒറ്റ കയ്യിൽ തൂക്കിയെടുത്ത് വീണ്ടും പടപടാന്ന് നാലഞ്ചടി. എൻ്റെ കണ്ണിക്കൂടെ പൊന്നീച്ച പറന്നു, കണ്ണിക്കൂടെ കണ്ണീര് ധാരയായിട്ട്. എനിക്ക് ഒരു തരത്തിലും അത് മനസ്സിലായില്ല എന്തിനാണ് അപ്പോഴേ അടിച്ചത്. എന്നിട്ട് സാറ് വടി വീശി ഒരു ഒന്നും കൂടെ അടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടിച്ചിട്ട് പോകുമ്പോൾ നീ ഇളിച്ചു കാണിക്കുന്നോടാ വിവരദോഷി എന്നൊക്കെ പറഞ്ഞ് കുറേ വളർത്തു ദോഷമാണിത് എന്നും പറഞ്ഞ് എന്നെ അടിച്ചു. പക്ഷേ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ, എൻ്റെ കാലിങ്ങനെ പൊട്ടി ചോരയിരിക്കുന്നുണ്ട്, നടക്കാൻ വയ്യ. അന്ന് വൈകുന്നേരം ഞാൻ കൊന്തി കൊന്തി ഞാൻ ഒരു ആകെക്കൂടി എൻ്റെ മനസ്സിലുള്ള ഞാനൊരു എഴുത്തെഴുതി ഒരു നോവൽ തുടക്കം കുറിച്ചു. അതിന് ഈ സാറെന്നെ അടിച്ചു. അടിച്ചപ്പോൾ എനിക്ക് വേദന കിട്ടി. ഞാനത് മറച്ചു പിടിക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ ചെയ്യുന്ന ഒരു ചിരി പോലെയുള്ള എന്തോ കരച്ചിലിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാവം എൻ്റെ മുഖത്ത് വന്നിരിക്കണം. അതിൻ്റെ പേരിൽ സാറിനെ ഇത്രയും അധികം വലിയ ശിക്ഷിച്ചു. ഇനി നടക്കാൻ വയ്യ, വീട്ടിലേക്ക് അന്ന് നടന്നേ പോകാൻ പറ്റുള്ളൂ. ഏകദേശം 3-4 കിലോമീറ്റർ കാട് വേണ്ടിയിട്ടുള്ള സ്ഥലത്തൂടെ നടന്നു പോകണം. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇത് പെരുകി, ചതയുടെ ഭാഗം ഇത് പെരുകിയിട്ട് ചോര ഇങ്ങനെ കിനിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് അവിടെ തൊട്ടിട്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എനിക്ക് നടക്കാൻ വയ്യാതായപ്പം അമ്മ ചോദിച്ചു, എന്താണ് അതെനിക്ക് പറ്റിയതെന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ സാറടിച്ചു എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ കാലം ഊഫ് ഇത്രയ്ക്കോ മുറിഞ്ഞോ. അപ്പോൾ അച്ഛൻ പറയണ, ആ അവനെന്താ കുരുത്തക്കേട് കാണിച്ചു, അതുകൊണ്ടാണ് അടിച്ചത്. ഞാൻ പോയിട്ട് നീ സ്കൂളിലോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും പിറ്റേ ദിവസം കൊന്തി കൊന്തി സ്കൂളിലേക്ക് പോവുകയാണ്. നോക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകർ ശിക്ഷിച്ചാൽ വീട്ടുകാരാരും ഒന്നും പറയില്ല, അവൻ കുരുത്തക്കേട് കാണിച്ചു എന്നുള്ള മറുപടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾക്ക് കടുത്തതായ ശിക്ഷകൾ, അനാവശ്യമായ ശിക്ഷകൾ അധ്യാപകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് തന്നെ പലവട്ടം ഈ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പലവട്ടം എനിക്ക് അധ്യാപകരിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്, അവരുടെ കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അടുത്ത് വിളിച്ച് സ്നേഹത്തോടെ ഉപദേശിച്ച അധ്യാപകരും അന്നേ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് രണ്ട് തരത്തിലുള്ള അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപകർ, അതായത് ശിക്ഷാ നടപടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അധ്യാപകർ ഇങ്ങനെ വന്നപ്പോഴാണ് ഓരോ സംഭവങ്ങൾ. പുതുതലമുറയിലുള്ള മാതാപിതാക്കൾ ഇത് അറിയുന്നു, കുട്ടികളെ അകാരണമായി ശിക്ഷിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് അധ്യാപകരിലെ ചിലർ കാണിക്കുന്ന ഈ ക്രൂരതകൾ വെളിയിൽ വരികയും കുട്ടിയെ ഇങ്ങനെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ അവർ ശിക്ഷണ നടപടികളിലേക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ, സർക്കാർ തലത്തിൽ തന്നെ, അധികാരികളിൽ നിന്ന് തന്നെ ഇവർ ഇതിൽ നിന്ന് വിലക്കപ്പെടുകയും ഉണ്ടായത്. ഇന്ന് വീട്ടിനുള്ളിൽ വച്ച് തന്നെ മക്കളെ അച്ഛനമ്മമാർ ക്രൂരമായി ശിക്ഷിച്ചാലും അത് കുറ്റകരമാണ്. കുട്ടികളെ നമുക്ക് അങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു കാര്യവുമില്ല. അപ്പോൾ ഇനിയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ കുട്ടികളെ കുറേയൊക്കെ നമുക്ക് സേഫ് ആക്കാൻ പറ്റി. അപ്പോഴാണ് ലക്ഷ്മിയുടെ കാതലായ ചോദ്യം വരുന്നത്, കുട്ടികൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അവർ കുറേ തെറ്റുകൾ ചെയ്യുമ്പോൾ അധ്യാപകർ ഈ പറഞ്ഞ പോലെ കണ്ണും വിഴിച്ച് നോക്കിയിരിക്കണം. മുമ്പ് കുട്ടികൾക്ക് അധ്യാപകരെ പേടിയുണ്ടായിരുന്നു, കാര്യം എന്താ അവർ തൊട്ടേനും പിടിച്ചതിനും എല്ലാം അടിക്കും, അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാനും ഭയമായിരുന്നു. തെറ്റ് ചെയ്യുന്നവർ അടി കൊള്ളുമെന്ന് ഉള്ളതുകൊണ്ട് അവൻ അതിൽ നിന്ന് വിലക്കപ്പെട്ടിരുന്നു. ഇന്നാണെങ്കിൽ കുട്ടികളിൽ ഓവറായിട്ടുള്ള സ്വാതന്ത്ര്യം വന്നപ്പോൾ
കുട്ടികൾ. എന്നാൽ ഇന്നും ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് പലപ്പോഴായിട്ട് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ വരുന്നുമുണ്ട്. എങ്കിലും കുട്ടികൾ പണ്ടത്തെ അപേക്ഷിച്ച് അവർക്ക് നല്ല നിയമപരിരക്ഷ കിട്ടുന്നത് കൊണ്ട് തന്നെ അധ്യാപകരൊക്കെ ഇപ്പോൾ കുട്ടികളടുത്ത് പണ്ടത്തേനേക്കാളും സ്നേഹത്തോടുകൂടിയാണ് ഇടപഴകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അന്ന് ഏതാനും അധ്യാപകർ സ്നേഹവായ്പോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും കുട്ടികളെ നല്ല സുഹൃത്തുക്കളെ പോലെ പരിഗണിച്ച് കുട്ടികൾക്ക് പേടിയൊന്നുമില്ല, എന്ത് സൗഹൃദമായിട്ടാണ് ആ അധ്യാപകരോട് ഇടപഴകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് തെറ്റ് ചെയ്യപ്പെടുന്ന കുറേ കുട്ടികൾ വരുന്നത്. അവർക്ക് മുതിർന്ന ചേട്ടന്മാരുടെ പിന്തുണയുണ്ടാവാം, പണത്തിൻ്റെ പിന്തുണയുണ്ടാവാം, അധികാരത്തിൻ്റെ പിന്തുണയുണ്ടാവാം, അച്ഛനമ്മമാരുടെ ചില അച്ഛനമ്മമാരുടെ അഹങ്കാരത്തിൻ്റെ പിന്തുണയുണ്ടാവാം. അങ്ങനെയുള്ള കുട്ടികൾ സമൂഹത്തിനൊരുതരം ഭീഷണിയായിട്ട് വന്നിട്ട് സ്കൂളുകളിലും അവർ നല്ലതായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മേലെ ചില അരാജകത്വമായിട്ടുള്ള കാര്യങ്ങൾ, അവരെ ആ കുട്ടികളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഒരു നോക്കുകുത്തിയായിട്ട് ഒരു അധ്യാപകന് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ ചോദ്യം. അതാണ് ഈ മെസ്സേജ് ആദ്യം പറഞ്ഞ മെസ്സേജിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു അധ്യാപകന് നോക്കി നിൽക്കാൻ കഴിയുമോ, ആ അധ്യാപകൻ ഈ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും എന്നാണ് ലക്ഷ്മിക്ക് ഒരു അനുമാനം പറയേണ്ടത്. എന്തായിരിക്കും ഇങ്ങനൊരു കുട്ടി ദുഷിച്ച ഒരു നടപടിയിലേക്ക് വരുമ്പോൾ അധ്യാപകന് ശിക്ഷിക്കാൻ പറ്റില്ല, അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്യും? അത് പറയും, അത് കണ്ടില്ല എന്ന് നടിക്കണം, എന്താണ് വേണ്ടത്? കണ്ടില്ല എന്ന് നടിക്കുകയല്ല, അദ്ദേഹം തന്നെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഇപ്പം അധ്യാപകനല്ലേ, ഇപ്പോൾ പ്രിൻസിപ്പളോ അങ്ങനെയുള്ള മുതിർന്ന അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ വിവരം ധരിപ്പിക്കുകയും അവരെ മുഖാന്തരം രക്ഷാകർത്താക്കളെ അറിയിക്കുകയും രക്ഷാകർത്താക്കളുടെ സാന്നിധ്യത്തിൽ ഇവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും രക്ഷാകർത്താക്കളും കൂടെ അറിഞ്ഞ് ഈ കുട്ടികളിൽ ഇനി ഇങ്ങനെയുള്ള ഇതുണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരിക്കും ചെയ്യേണ്ടത്. അതായത് അധ്യാപകൻ ചാടിക്കേറി ഒരു പോലീസ് ആവേണ്ട ആവശ്യമില്ല. ആ കുട്ടിയുടെ ഭാവിയെ ഇന്ന് പണ്ടത്തെ പോലെ ഒരു സ്കൂളിൽ വിടുമ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. കുട്ടിയുടെ ഓരോ കാര്യത്തിനും നമ്മൾ പി ടി എ കമ്മിറ്റിയുണ്ടോ അല്ലെങ്കിൽ രക്ഷാകർത്ത യോഗങ്ങളുണ്ട്, എല്ലാത്തിലും വരുത്തി കുട്ടിയുടെ പഠന നിലവാരം നമ്മൾ ആ പഴയ സിലബസിൽ നിന്നൊക്കെ എന്ത് പുതുക്കിയ പാഠ്യപദ്ധതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് രക്ഷാകർത്താക്കളും അധ്യാപകരും ഒത്തൊരുമിച്ചാണ് എല്ലാ കാര്യങ്ങളെയും ചർച്ച ചെയ്തു പോരുന്നത്. ഏതൊരു സ്കൂളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ അകലത്തിൽ ഈ കുട്ടിയുടെ രക്ഷാകർത്താവിനെ കിട്ടും, നിങ്ങളുടെ കുട്ടി ഇങ്ങനെ തെറ്റായ ഒരു ബിഹേവിയർ നടത്തുന്നു, നിങ്ങൾ ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ ആ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തി ആ കുട്ടിയുടെ തെറ്റായ നടപടി ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ പറയുക, വേറൊരാൾ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ആ അധ്യാപകൻ ശിക്ഷിക്കാനൊന്നും അവിടെ പോകേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. കുട്ടികളോ ആണെങ്കിൽ അവരുടെ എല്ലാം പാരന്റ്സിനെ വിളിച്ചു വരുത്തുക. അത്രയും കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്. അല്ലാതെ അധ്യാപകൻ വടിയെടുത്ത് പഴയ പോലീസ് മുറയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവും ഇവിടെ വരുന്നില്ല. അത് അധ്യാപകനും നാളെ ദോഷമായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ നിയമങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അല്ല, നിയമത്തിന് നല്ല വശമുണ്ട്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അധ്യാപകർ എപ്പോഴും കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ അത് ഒരു കിഴിവഴക്കമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുട്ടികളെ ചിലപ്പം നല്ല കാര്യത്തിന് നമുക്ക് പറയാം രണ്ടടി കൊടുത്തിരുന്നെങ്കിൽ നന്നായി, വീട്ടുകാരും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്, അവന് രണ്ടടി കൊടുത്തിരുന്നത് അവൻ പഠിക്കാതിരിക്കുന്ന രണ്ട് അടി കൊടുത്തിരുന്നത് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഈ പഠിക്കാതിരിക്കുന്നതിന് അടിക്കുമ്പോൾ അതൊരു ലൈസൻസായി മാറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികളെ വർഗീകരിക്കുന്ന, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു വർഗീകരണമുണ്ട്, പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ എന്നുള്ളൊരു വർഗീകരണം. പഠിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ പേരെ ബാക്കിലിരുത്തിയേക്കും, അവർക്ക് എല്ലാത്തിനും അടിയാണ്, അവരെ മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, കുറച്ച് ഗൾഫുകാരുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വരും, അവർക്ക് ഫ്രണ്ട് സീറ്റിലാണ്. ഈ ഗൾഫുകാരുടെ മക്കളും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ട് അധ്യാപകർക്ക് കൊടുക്കും, അപ്പോൾ ഒന്ന് രണ്ട് പെന്നും പെർഫ്യൂമും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അധ്യാപകർ അവരുടെ ഇതിൽ വീണുപോകും. എന്നിട്ട് അവർക്ക് ശിക്ഷയില്ല, മറ്റു കുട്ടികൾക്ക് ശിക്ഷ എന്നുള്ള രീതിയിലൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോഴും ക്ലാസ്സില് മോശമായ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന അധ്യാപകർ വരെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്രത്തോളം തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ അത്തരം കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യലി ക്ലാസ് എടുത്തു കൊടുത്ത് അവരെയും കൂടെ നല്ല പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു നിലവാരത്തിലേക്ക്
എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരെ അതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് അധ്യാപകർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. ബഹുഭൂരിപക്ഷം അധ്യാപകരും ഇന്ന് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവരെ, അവരവരുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനെക്കാട്ടിയും ഏറെ സമയം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാറുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇവിടെ നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഒരു നമുക്കറിയാലോ ഒരു കുറ്റം ചെയ്താൽ, നമുക്കറിയാലോ കുറ്റം ചെയ്ത ഒരു കുട്ടിയെ നമ്മൾ ഒരു അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പിടിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പോയാൽ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുപോയിട്ട് അവന് ചിലപ്പോൾ ശിക്ഷ നടപടികളിലൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൂടെ ആയിരിക്കും തിരുത്തി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കുട്ടികളിലെ ഇത്തരം പ്രവണതയെ നിയന്ത്രിക്കാൻ അവർക്ക് എന്ത് തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ, എന്താണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ, അത് കൊടുത്ത് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്ന പ്രത്യേക അധ്യാപക വിഭാഗങ്ങളെ ഓരോ സ്കൂളിലും നിയമിക്കുകയാണ് പ്രധാനം. ഒരു അധ്യാപകന് ചാടിക്കയറി കുട്ടിയെ അടിക്കുകയല്ല, ഈ വിഷയം ആ മാതൃകാ അധ്യാപക പാനലിലേക്ക് വിടുകയും ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് വേണ്ടതെന്ന് എടുക്കുക. അത് മാതൃകാ ശിക്ഷയാകണം. ആ മാതൃകാ ശിക്ഷ എന്താണെന്നുള്ളത് ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കണം. അതായത് ഞങ്ങളുടെ ഒരു അധ്യാപകന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, എന്റെ സഹോദരിയുടെ കാര്യത്തില് അവള് ഒരു ചുവരില് ഒരു ഇത്രയുള്ള പഴുതാര പോലത്തെ ഒരു സാധനം കയറി പോകുന്നു. അപ്പൊ അവള് പഠിപ്പിക്കുന്നത് വിട്ടിട്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സാറ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു, ദാ ഈ ക്ലാസ് തീരുന്നത് വരെ ആ ദൂരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കൂ. ഈ സാറിൻ്റെ ശിക്ഷാ നടപടികൾ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാറ് വിളിക്കേങ്ങി വരൂ, ഈ ജനാലയിലൂടെ വിശാലമായ കാഴ്ച കാണാൻ പറ്റും, താങ്കൾക്ക് ഈ ക്ലാസ് തീരുന്നവരെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക, ബാക്കിയുള്ള കുട്ടികളെല്ലാം ചിരിക്കും, നമ്മളും ചിരിച്ചു പോകും. പക്ഷെ നമ്മൾ പിന്നെ ആ സാറിൻ്റെ ക്ലാസ്സിൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കില്ല, കാര്യം സാറ് ഞങ്ങളെ പിടിക്കും. ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് സാറിൻ്റെ ശിക്ഷാ നടപടികൾ. ഇങ്ങനെ ഓരോ തരത്തിൽ രസകരമായ രീതിയിൽ ശിക്ഷ കൊടുത്ത് ആ അധ്യാപകൻ അവരുടെ ശീലത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ കുറ്റങ്ങൾ അതെ. അപ്പോ വലിയ കുറ്റം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ അധ്യാപകൻ അടിച്ചാലൊന്നും അത് ശരിയാവുന്നില്ല. അപ്പോ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് കൃത്യമായ രീതിയിൽ മാതാപിതാക്കളെ മറ്റും വിളിച്ചു വരുത്തി ഇത് ബോധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പറയുന്നതും ക്ലാസ്സിലിരുന്ന് മദ്യപിച്ചു എന്ന് പറയുന്നതാണ്. ക്ലാസ്സിലിരുന്ന് മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കുറ്റം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുറ്റത്തിന് പുള്ളിക്കാരൻ ഒരു രണ്ടടി കൊടുത്തു അല്ലെങ്കിൽ മാരകമായി അവരെ അടിച്ച് അവശരാക്കി എങ്കിൽ തന്നെയും അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടെ ഒരു ബാഡ് മാർക്ക് വീഴുകയും അദ്ദേഹത്തിന് ഇപ്പൊ 15,000 രൂപ അടയ്ക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. അദ്ദേഹം എടുത്തു ചാടി അതിന് ശിക്ഷ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ സമൂഹത്തിൽ എന്തോ SPC പോലുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ തലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെതായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും സീരിയസ് ആയ വിഷയമായതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളെ അറിയിക്കുകയും അല്ല എങ്കിൽ വേണ്ടി വന്നാൽ പോലീസിന്റെ തന്നെ സഹായം തേടി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കേണ്ടതുമായിരുന്നു. അപ്പൊ അതിന് പകരം അദ്ദേഹം ചെയ്തതായിരുന്നു ഇതിൽ തെറ്റുപറ്റി. എന്നാലേ ചേട്ടാ എനിക്കൊരു ഡൗട്ട്, ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഇതുപോലുള്ള പാരന്റ്സ് കേസ് കൊടുത്തിട്ട് പല ആൾക്കാർക്കും പല അധ്യാപകർക്കും മോശമായിട്ടുള്ള ബാഡ് മാർക്കുകൾ വീണിട്ടുണ്ട്. കാര്യം കുട്ടികളെ തല്ലി എന്ന് പറഞ്ഞിട്ട് കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഇന്ന അധ്യാപകൻ തല്ലിയത് അല്ലെങ്കിൽ ഇങ്ങനെ ആയ തല്ലിയതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവരെ അല്ല എന്ന് ബാക്കി അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ കുട്ടികൾ പറഞ്ഞു ഇവരാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അതിൻ്റെതായിട്ടുള്ള എല്ലാ ശിക്ഷാ നടപടികളും ഇവർക്കെതിരെ സമൂഹം ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കുട്ടികൾ ചിലപ്പോൾ കള്ളം പറഞ്ഞ് ആ കള്ളം ഈ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരികയും താൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് താൻ ശിക്ഷ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും താൻ ശിക്ഷിക്കപ്പെടുന്നു. അത്തരം സിറ്റുവേഷൻസ് കഥകളും വരാറില്ലേ? അതുണ്ടാവാം. അത് അതൊരു സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ്. അതായത് പാരന്റ്സും അങ്ങനെ പാരന്റ്സ് മാത്രമല്ല, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ ഒരു യുവാവിനെതിരെ ഒരു യുവതി ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ്, എന്നെ പീഡിപ്പിച്ചു എന്നും, അതുപോലെ ഭർത്താവിനെതിരെ ഭാര്യ കേസ് കൊടുക്കുന്നു, അതുപോലെ മകനെതിരെ അമ്മ കേസ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാ കഥകളും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം ഇല്ലാ കഥകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇത്തരം ഇല്ലാ കഥകൾ
കഥകൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അധ്യാപകരല്ലേ, കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ഒരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിള്ള മനസ്സിൽ കള്ളമില്ല പറയുന്നത്. പക്ഷേ ഇപ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കള്ളം പറയാറുണ്ട് അവര് അല്ലേ. കുട്ടികൾ കള്ളം പറയും, കുട്ടികളുടെ കുഞ്ഞു കുട്ടികൾ വരെ കള്ളം പറയും. അത് ഇപ്പൊ ഈ അധ്യാപിക ശിക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ അധ്യാപിക ശിക്ഷിച്ചതിന്റെ തെളിവുണ്ടാണ്. ഞാൻ അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല എന്നൊരു അധ്യാപിക പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയണ്ടേ, നമ്മുടെ ഒരു കാള പെറ്റുന്നത് കേൾക്കുമ്പോ കയറെടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജനതയ്ക്കിടയിലുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്തപ്പെടേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, ഈ കുട്ടി പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമാണോ അതോ തെറ്റായിട്ടുള്ള കാര്യമാണോ എന്നുള്ള കാര്യം. ഈ കുട്ടിയെ ഒരു അടി അടിച്ചെങ്കിൽ ആ അടിച്ചത് ആരാണെന്നോ കൂടി നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതല്ലാത്ത രീതിയിൽ വന്ന ഒരു മാർക്കാണോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ചെയ്യാത്ത തെറ്റിനെ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെയോ ശിക്ഷിക്കാതിരിക്കുന്നതും ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുറെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലതാണ്. അവർക്കും അവരുടെ ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ അധ്യാപകരായാലും ക്രൂശിക്കപ്പെടുമ്പോ അവരുടെ ഉള്ളം ഒരുപാട് വേദനിക്കും. അത് ആരുടെ ആയാലും വേദനിക്കും ലക്ഷ്മി. ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് ഏതൊരു ഒരു കേസ് അധ്യാപിക പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കുട്ടി എന്നെ പറഞ്ഞ. അത് അധ്യാപിക മാത്രമല്ല, എത്ര പോലീസായിരുന്നു അവർ ചെയ്യാത്ത കാര്യത്തിന്റെ പേര് സസ്പെൻഷൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്, എത്ര ബാങ്ക് ഉദ്യോഗസ്ഥരാണ് അവർ ചെയ്യാത്ത കാര്യത്തിന് മേല് അവർക്ക് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് വേറെ ആരോ കാണിച്ച കാര്യത്തിന്. അത് ഈ ഒരു പ്രവർത്തന മേഖലയിൽ അത് ചെയ്യാത്ത തെറ്റ് ആരായാലും അത് നമ്മുടെ മേലെ ആരോപിക്കപ്പെടുമ്പോൾ കൃത്യമായ മനോവിഷമാണ്. അത് കുട്ടിയുടെ കാര്യത്തിലല്ല, ഈ തൊഴിൽ മേഖലയിലല്ല, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഈ ഒരു മേഖലയിൽ വരുന്നത് നമുക്ക് അത് നമുക്ക് ഇതിലോട്ട് കൂട്ടിയിണക്കണോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷേ കുട്ടികൾ അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അടിച്ച വസ്തുത തിരിച്ചറിയാം. ആ കുട്ടിയെ ആ ക്ലാസ്സിൽ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾ സാക്ഷി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കുട്ടി ബാക്കിയുള്ള എല്ലാ കുട്ടികളും പറയണം അത് അടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു സത്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അല്ല, വിളിച്ചേർത്ത് മാറ്റി നിർത്തിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി അടിച്ചെങ്കിൽ അത് നമ്മൾ അതിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു മാർഗം ഇന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ സ്കൂളുകളിലും ഇപ്പൊ സി സി ടി വി മുതൽ എല്ലാം ആയിക്കഴിഞ്ഞു. അങ്ങനെയുള്ള കൊച്ചുകുട്ടികളുള്ള ക്ലാസ്സുകളിൽ പ്രത്യേകിച്ചും ഇപ്പൊ അഭിപ്രായത്തിൽ അംഗനവാടികൾ, പ്രീ കെ ജികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് മുറികളിൽ തന്നെ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് അവിടെ എന്തായാലും പ്രൈവസി എന്ന് പറയുന്നത് ഇല്ലല്ലോ. കുട്ടികളുടെ ആക്ടിവിറ്റീസ് കാണുന്നതിനും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതെ, നല്ല നമ്മുടെ ഗവൺമെന്റ് അംഗനവാടികളിലും മറ്റും അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതൊരെണ്ണം കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇത്തരത്തില് കുട്ടികൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പൊ ഇത് നമുക്ക് ഈ ചർച്ച ചെയ്ത് വരുമ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അത് ഇത്രയും നേരം പറഞ്ഞു വന്നതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് പറയുന്നത്. അധ്യാപകർ കുട്ടികളുമായിട്ട് എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇടപഴകണം. ഈ അധ്യാപകനെ ബഹുമാനിക്കുന്ന തരത്തിൽ, അതായത് അടിച്ചാൽ മാത്രമാണ് ഒരു കുട്ടി എന്നെ ബഹുമാനിക്കൂ എന്നൊരു അധ്യാപകൻ കരുതേണ്ടതില്ല. ഞാൻ പഠിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ല, ഇത്രയും പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിലും ഒരിക്കൽ പോലും കമ്പെടുത്തിട്ടില്ലാത്ത ചില അധ്യാപകരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ചില പേരുകൾ പറയണമെന്നുണ്ട്, ചില അധ്യാപകർക്ക് അത് ചിലപ്പം ഒരാളെ മെൻഷൻ ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെന്ന്. എത്ര നല്ല മനോഹരമായിട്ട് ഒരിക്കൽ പോലും കമ്പെടുത്തിട്ടില്ലാത്ത അധ്യാപകരുണ്ട്. പിന്നെ ഒരു ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചർ കമ്പെടുക്കും. ആ ടീച്ചറെ കയ്യിൽ നിന്ന് ഒരു അടി കൊള്ളാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യം. നിനക്ക് മതിയാടാന്ന് ചോദിച്ചിട്ട് വലിഞ്ഞാണ് ഈ ടീച്ചറെ, ഞങ്ങൾക്കാണെങ്കിൽ പൂവെന്ന് കയ്യിൽ കൊണ്ടുപോലെ ഒരു തോന്നലാണുള്ളത്. എന്നിട്ട് ടീച്ചർ എന്നെ ചിരിച്ചുകൊണ്ട് പോകും, കാര്യം അവന് സങ്കടം വന്നു, അവന് സങ്കടം വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു വേദന പോലും ആ ടീച്ചർ അടിച്ചാൽ ഉണ്ടാവില്ല. ടീച്ചർക്കും ഒരു പക്ഷേ അതറിയാമായിരിക്കും ഞങ്ങളെ അങ്ങനെ വേദനിപ്പിക്കാതെ അടിക്കണമെന്നുള്ളത്. അത് ഒരു ആത്മബന്ധമാണ്. അധ്യാപകർ എപ്പോഴും കമ്പെടുക്കുന്ന അല്ലെങ്കിൽ ഒരു ലാത്തിയും വച്ചിരിക്കുന്ന പോലീസുകാരാവേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളെ തൻ്റെ വഴിയിലേക്ക്, തൻ്റെ അധ്യാപന വഴിയിലേക്ക്, തൻ്റെ അധ്യാപന പാഠവും കൊണ്ട് അവരെ സ്വന്തം മക്കളെ പോലെ അല്ല, കോഴിയമ്മ ചിറകിനുള്ളിൽ കുട്ടികളെ കുഞ്ഞുങ്ങളെ ഒതുക്കും പോലെ പിടിച്ചു നിർത്താൻ കഴിവ് ഓരോ അധ്യാപകർക്കും ഉണ്ടാവണം. ഇനി ഒരു സ്വഭാവ വൈകല്യമുള്ള ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ക്ലാസ്സിലുണ്ടായിരിക്കും. അത്തരം കുട്ടികളെ പ്രത്യേകം നോട്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന വിദഗ്ധമായ കൗൺസിലിംഗ് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതൊരു ആ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാനും
നമ്മൾ ശ്രമിക്കണം. പാഠ്യപദ്ധതി ഓരോ തവണയും പുതുക്കിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ എന്തൊക്കെയാണ് ഇതിലെ പാളിച്ചയെന്ന് നോക്കിയിട്ട് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നല്ല എനിക്ക് തോന്നുന്നത് പുതിയ അധ്യാപകർക്ക് അവരുടെ വീക്ഷണകോണും എല്ലാം വളരെ ക്ലിയറാണ്. നമ്മൾ നല്ല പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനിയും പഴയ മൂരാച്ചി സ്വഭാവം, ആടമ്പി സ്വഭാവമായിട്ടുള്ള കമ്പും കൊണ്ട് മീശ പിരിച്ചിരിക്കുന്ന അധ്യാപകർ ആവശ്യമുണ്ടോ ലക്ഷ്മി? ഇനി ഇല്ല. ഇപ്പോൾ തന്നെ ഇതാ ഗവൺമെൻറ്റിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അധ്യാപകരും രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ ഉൾപ്പെടെ എല്ലാവരുടെയും സജഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ സജഷൻസ് അതിൽ വരുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. കാര്യം പല കുട്ടികളുടെയും ഗൃഹാന്തരീക്ഷം എല്ലാ കുട്ടികളുടേതും ഒരുപോലെയല്ല. അപ്പോൾ ചില കുട്ടികളുടെ ഗൃഹാന്തരീക്ഷം കലുഷിതമായിരിക്കും, അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിലും സ്വഭാവ രൂപീകരണത്തിലും അത് വളരെയധികം ബാധിക്കും. അപ്പോൾ അത്തരം കുട്ടികളെ തിരിച്ചറിഞ്ഞ് സമൂഹം തന്നെ ഇടപെട്ട് അധ്യാപകരും മറ്റ് പി ടി എ കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഇടപെട്ട് ആ കുട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും നൽകുകയും അവനും പഠിച്ച് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ശ്രമിക്കുകയാണ് എങ്കിൽ പുതുതലമുറ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ എന്താ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലുള്ളത് പോലെ അല്ലാണ്ട് നല്ല രീതിയിലുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഒരു കൂട്ടായ പരിശ്രമത്തിൽ നല്ല രീതിയിലുള്ള ഒരു പുതുതലമുറയെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ലക്ഷ്മി. അപ്പോൾ അടിയും തടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അധ്യാപന മേഖലയിൽ നിന്ന് ഇനിയും ആ കാലഹരണപ്പെട്ട ഒരു 20-ാം നൂറ്റാണ്ടിൽ ഇന്ന് കടന്നു വന്ന ആ സംഭവങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയും നമ്മുടെ സിലബസിൽ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തി കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കുകയായിരിക്കും ശോഭന. അല്ലാതെ ഇനി ഞങ്ങൾ അടിച്ച അതെ ശരീരവേദന പഴയ ശിക്ഷാ നടപടികളിലേക്ക് ഇനി മടങ്ങിപ്പോകണമെന്ന് പുതിയ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാർക്കും പറയാൻ പറ്റില്ല. കുട്ടികളിൽ ദുഷിച്ച ശീലങ്ങളുണ്ടെങ്കിൽ ആ ശീലങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്താ പറയണ്ടത് നശിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്. അങ്ങനെ അടി കൊടുക്കുമ്പോഴത്തേക്ക് പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ട് കാലത്തായിരുന്നല്ലോ ശരി തന്നെ അടിക്കുമ്പോൾ ആ അടി കിട്ടി അതിൻ്റെ വേദനയുണ്ട് എന്നല്ലാണ്ട് ഈ തെറ്റുകൾ ഇവൻ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഒരിക്കലും ആ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നേ ഇല്ല. റിവഞ്ച് ഉണ്ടാവുന്നു എന്നല്ലാതെ ഈ ഞാൻ ചെയ്ത തെറ്റിനാണ് എനിക്ക് അടി കിട്ടിയെന്ന് മനസ്സിലാക്കുന്നേ ഇല്ല. അപ്പൊ അടിക്കുക എന്നുള്ളത് പണ്ട് പറയും എന്തായാലും ഒന്നുണ്ടെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണമെന്നും അങ്ങനെ പല അടിക്കാനുള്ള കുറെ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് പഴഞ്ചൊല്ല് തന്നെയാണ്. അപ്പോ ഇന്ന് അടിക്കുക എന്നുള്ളത് കൊണ്ട് യാതൊരു രീതിയിലും എന്താണ് അവര് നേർവഴിക്ക് നടത്തപ്പെടുന്നില്ല. പണ്ടത്തെ ഒരു മിഥ്യാധാരണ വരുന്നു അടിക്കുന്നത് കൊണ്ട് കുട്ടികൾ നന്നാവുമെന്ന്. അവര് പറഞ്ഞ് അവരെ തിരുത്തുകയാണ് ചെയ്യേണ്ടത്. പണ്ട് സമൂഹത്തിലുള്ള എല്ലാവരും നല്ലവരായിരുന്നു. കാര്യം നമ്മളെ മുന്നേ കാണുന്ന 45-55 വയസ്സുള്ളവരെല്ലാവരും നല്ലതായിരിക്കണം. കാരണം ഇത്രയും പണ്ടത്തെ നല്ല അടിയൊക്കെ കൊടുത്തല്ലേ വളർത്തിയത്. അങ്ങനെയൊന്നുമല്ല, സമൂഹത്തിൽ കുറച്ച് പേര് ദുഷിച്ച മാർഗത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും, കുറേ നല്ല ആൾക്കാരും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു സ്കൂളിൽ വന്നു കഴിയുമ്പോഴും ഈ ദുഷിച്ച മനോഭാവമുള്ള കുറച്ച് കുട്ടികളുണ്ടായിരിക്കും, നല്ല മനോഭാവമുള്ള കുറേ കുട്ടികളുണ്ടായിരിക്കും. അധ്യാപകരിലും അങ്ങനെ തന്നെ ചില നെഗറ്റീവായിട്ടുള്ള തലങ്ങളുള്ള അവരുണ്ടായിരിക്കും, നല്ല ഒരുപാട് പേരുണ്ടായിരിക്കും. എല്ലാത്തിലും ഇതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തു വരുന്ന വിഷയം ഇത്രയാണ്, കുട്ടികളെ അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള ആവശ്യമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? എൻ്റെ ഉത്തരവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിന്മേൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാര്യം ഞങ്ങളിനി ചർച്ച ചെയ്യാതെ വിട്ടു കളഞ്ഞ കുറച്ച് ഭാഗങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് പറയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ആ പോയിന്റുകൾ ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി കാണും. അത് നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതിന് ഇതിന് വേറൊരു വശമുണ്ട്, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ആഡ് ചെയ്യപ്പെടേണ്ടതാണ്, ഇതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം. മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കൊക്കെ അവരവരുടേതായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതെല്ലാം കൊടുക്കുക. രക്ഷകർത്താക്കൾക്ക് അവരുടേതായ നിർദ്ദേശങ്ങളെല്ലാം നൽകാവുന്നതാണ്. ഇത് ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പറയുന്നതല്ല. നമ്മുടെ മാറുന്ന സമൂഹത്തിന് അനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയെ മാറണമെന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് തന്നെ ഈ ചർച്ചയെ കണക്കിലെടുക്കുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി
മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ, ആർ ജെ ലക്ഷ്മി. നമസ്കാരം. നമസ്കാരം.